വഴിയിലൂടെ നടന്നു വരുമ്പോൾ നിരത്തിൽ രണ്ടു പേർ നിന്ന് സംസാരിക്കുന്നു അവർ കലഹിക്കുകയാണെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായത് അവരുടെ ശബ്ദം കുറെ കൂടി ഉച്ചത്തിലായി ഒരു വഴിപോക്കൻ എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല അവരുടെ ബഹളത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടി വന്നു ഒരാൾ മറ്റൊരാളെ കത്തിക്കൊണ്ട് കുത്തി നിലവിളി ബഹളം വഴിയാത്രക്കാർ എല്ലാറ്റിനും സാക്ഷിയായി സാക്ഷിയാകുക എന്നത് ചെറിയ കാര്യമല്ല ഇന്നത്തെ പ്രഭാതത്തിൽ അതേക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് സാക്ഷിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതേസമയം ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഇല്ലതാനും ഒരു കാര്യം തീർച്ചയാണ് സാക്ഷിയെ ശിക്ഷിക്കുകയില്ല സാക്ഷി എന്നത് സാക്ഷി മാത്രമാണ് അങ്ങനെയെങ്കിൽ ജീവിതത്തെ നോക്കി നമുക്ക് സാക്ഷിയായി മാറി നിന്നുകൂടെയെന്ന് വേദാന്തം ചോദിക്കുന്നു സ്വന്തം ജീവിതത്തിനും സാക്ഷിയായി മാറുക അത് നല്ല കാര്യമല്ലേ യുഷികേശത്ത് നദിക്കരയിൽ നാം ഏകനായി ഉരടത്തിരിക്കുന്നു വെയിൽ മങ്ങിയ നേരം രാത്രിയിൽ ദീപങ്ങൾ പ്രകാശിക്കുന്ന നേരം വരെയും നാം അവിടെ തന്നെ ഇരിക്കുന്നു ആദ്യം ഇരുന്ന നദിയുടെ കരയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിലല്ല ആ നദി മാറിയിരിക്കുന്നു വന്നപ്പോൾ കണ്ട വെള്ളമെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു പുതിയതായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു നാം ആ നദിയുടെ പ്രവാഹത്തിന് സാക്ഷി മാത്രമാണ് ഞാൻ ജനിച്ച സമയത്ത് ഈ ഭൂമിയിൽ കൂടിക്കണക്കിന് മനുഷ്യർ ഉണ്ടായിരുന്നു അവരിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ഇല്ല നല്ലൊരു ശതമാനം ആളുകളും മരിച്ചു പോയിരിക്കുന്നു എൻ്റെ അച്ഛനമ്മമാർ പോലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഞാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമാണ് എങ്കിൽ എന്തുകൊണ്ട് ജീവിതത്തെ നോക്കി സാക്ഷിയായി മാറി നിന്നുകൂടാ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എല്ലാം ചെയ്യണം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കർമ്മം ചെയ്ത ശേഷം സാക്ഷിയാകുക ഓരോന്നും വരുന്നു പോകുന്നു ബന്ധങ്ങൾ പിരിയുന്നു പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു സ്നേഹിക്കുന്നു കലഹിക്കുന്നു വഴക്കുകൾ ഉണ്ടാകുന്നു ഇതൊന്നും സാക്ഷിക്ക് ബാധകമല്ല ഉദയാസമയങ്ങൾ താനേ വന്നുചേരുന്നു എത്ര സുഖമാണ് സാക്ഷിയാകൽ എന്ന് ചിന്തിക്കുക സാക്ഷിയായാൽ മാത്രം മതിയോ വെറുതെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുക എന്നത് ആനന്ദകരമായൊരു അനുഭൂതിയാണ് തുടക്കത്തിൽ കണ്ട നദീജലം ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് നിരീക്ഷിക്കുക നിരീക്ഷണം എന്നത് രസകരമാണ് അതൊരു പ്രത്യേക സുഖം നൽകുന്നുണ്ട് ജനിച്ച നാൾ തൊട്ട് എൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി എന്തെല്ലാം പരിണാമങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു സാക്ഷിക്ക് ഒരു പരിണാമവുമില്ല അന്നും ഇന്നും ഞാൻ ഒന്നു തന്നെ ആദ്യമായി ഞാൻ എന്ന് ഉച്ചരിക്കുമ്പോൾ പ്രായം എത്രയായിരിക്കും നിരീക്ഷകന് മാറ്റമില്ല സാക്ഷിയായി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ജീവിതം ആനന്ദകരമായി അനുഭവപ്പെടും സാക്ഷിയാകലും നിരീക്ഷിക്കലും ഒരു കലയാണ് ഈ കലയിൽ പരാജയപ്പെടുന്നവർക്ക് ജീവിതം ദുഃഖകരമായിട്ടാണ് അനുഭവപ്പെടുക ഞാൻ സാക്ഷിയായ ശേഷം നിരീക്ഷിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നവരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇനി നിങ്ങൾ ധ്യാനിക്കുക ധ്യാനം എന്നത് ഒരു ചെറിയ കാര്യമല്ല അത് അനുസ്യൂതമായൊരു പ്രക്രിയയാണ് എപ്പോൾ നിങ്ങൾ സാക്ഷിഭാവത്തിലെത്തിയോ ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു ഇതുതന്നെയാണ് ധ്യാനം അങ്ങനെ വരുമ്പോൾ പ്രതിഭാശാലികൾ സ്വന്തം ജീവിതത്തെ ധ്യാനമാക്കി മാറ്റുന്നു ധ്യാനത്തിൽ ലയിക്കുന്ന എത്രയോ ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് വൃക്ഷങ്ങളെ ശ്രദ്ധിക്കുക അവ സാക്ഷിയാകുന്നു നിരീക്ഷിക്കുന്നു ധ്യാനിക്കുകയും ചെയ്യുന്നു അവനവൻ ചെയ്യുന്ന കർമ്മത്തിന് സാക്ഷിയാകുന്നതോടെ ഈ സംവിധാനം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഒടുവിൽ ജീവിതാവസാനത്തിൽ നമുക്ക് പറയാൻ കഴിയണം ഞാൻ എൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി ഞാൻ അവയെ നിരീക്ഷിച്ചു അതായിരുന്നു എൻ്റെ ധ്യാനം ജീവിതം തന്നെ ധ്യാനമാക്കാൻ എനിക്ക് കഴിഞ്ഞു ഈ ചിന്ത നമ്മെ ധന്യമാക്കും ഇന്നത്തെ ദിവസം നാം സാക്ഷിയാകുക നിരീക്ഷിക്കുക ധ്യാനിക്കുക ധ്യാനം എന്നത് ഒരു അവസ്ഥയാണ് അത് കിട്ടാനായിട്ടാണ് നാം വെപ്രാളപ്പെട്ട് ഓടുന്നത് ആരും അത് അറിയാറില്ല എന്ന് മാത്രം